തൃശൂർ കുട്ടനല്ലൂരിൽ വാഹന ഷോറൂമിൽ തീപിടുത്തം. ജീപ്പ് ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ചേർന്നു. സുർജിത്, വലിയ പുകയാണ്, അത്യാവശ്യം വലിയ തീപിടുത്തമാണെന്ന് തോന്നുന്നു. എന്താണ് കാരണം എന്നറിവാകുന്നുണ്ടോ? ഹാഷ്മി ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 5:30 ഈ ജീപ്പ് ഷോറൂമിൽ തീപിടുത്തം ഉണ്ടായത്. വൻ അഗ്നിബാധയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഷോറൂമിന്റെ പുറകിലാണ് തീ പടർന്നത്. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ ജിപ്സം കൊണ്ട് നിർമ്മിച്ച ചുമരുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടരുകയാണ് എന്നാണ് ഈ ആളുകൾ പറയുന്നത്. ഇപ്പോഴും തീയടക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഈ പുതുക്കാട് നിന്നും ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരി നിന്നും എല്ലാം തന്നെ ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. 3 യൂണിറ്റുകൾ ചേർന്നാണ് തീയണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിറകിൽ സർവീസിന് കൊണ്ടുവന്ന ജീപ്പുകളാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഏതാനും ജീപ്പുകൾ കത്തി നശിച്ചു എന്നുള്ള വിവരം കൂടി വ്യക്തമാകുന്നു. മാത്രമല്ല മുൻഭാഗത്ത് ഷോറൂമിൽ ഡിസ്പ്ലേ എന്നുള്ള നിലയിൽ ധാരാളം വാഹനങ്ങളുണ്ട്. ഇതിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഈ ചില്ല് പൊട്ടി കടുത്ത ചൂടിൽ ചില്ല് പൊട്ടിത്തെറിക്കുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ ഈ തീപിടുത്തത്തിന് കാരണം എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും 5:30 ഈ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ തുടരുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സുർജിത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അതിനകത്ത് നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാവില്ല, അതിന് മുകളിലേക്ക് പോകും. ഒരുപാട് തീപിടുത്ത വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. അത് ഒരു ദിവസം 1, 2, 3 വെച്ച് വലിയ തീ, അത്യാവശ്യം വലിയ അടിക്കാടുകൾ കത്ത് നടക്കാനുള്ള വലിയ തീപിടുത്ത വാർത്തകൾ വരുന്നു. കൊടും ചൂടിൻ്റെ കൂടി ഒരു കാരണമാണ്. ഈ തീപിടുത്തിന് കാരണം അതാണോ എന്നറിയില്ല. എന്തായാലും തീപിടുത്ത വാർത്തകൾ കൂടുതലായി വരുന്നു. തീപിടുത്തം ഉണ്ടാകുന്നു, വേനലാണ്, കൊടും ചൂടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം.